സാമി അങ്ങോട്ട് ഈ കൊച്ചുകുളപ്പങ്കലത്ത് പോകാൻ തയ്യാറാന്ന്. അത് ഇവിടെ ശരിയാവില്ല. ഞാൻ നാട്ടിലേക്ക് തന്നെ മടങ്ങിപ്പോവാൻ തീരുമാനിച്ചിരിക്കുക. ഞാൻ ഇന്ന് പോവച്ച ഒരു റിട്ടയർ ചെയ്യുന്ന സുഖമെങ്കിലുണ്ട്. രണ്ടു ദിവസം വൈകിയാൽ ഡിസ്മിഷൻ ആർഡർ വാങ്ങി അങ്ങോട്ട് പോകേണ്ടി വരും. സ്വാമി അല്ല അതിനൊക്കെ എന്തോ ഉണ്ടായപ്പോ കഴിഞ്ഞ തവണ കണ്ടപ്പോ സൂപ്പർവൈസർ ലാസ്റ്റ് വാണിംഗ് തന്നതാ. രണ്ടാഴ്ചക്കുള്ളിൽ ഇമ്പ്രൂവ്മെന്റ് ഇല്ലെങ്കിൽ തിരിച്ചുവിടുമെന്ന്. ആഴ്ച മൂന്ന് കഴിഞ്ഞേ ഒരൊറ്റ ആർഡർ ഇതുവരെ കിട്ടി. നമ്മുടെ ഡോക്ടർ സുജാത ഇപ്പൊ എങ്ങനെയുണ്ടായി? കാണാൻ ഇനി ബാക്കി ആരുമില്ല. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ സമയം മോശമാ. സഹായിക്കാനുള്ള മനസ്ഥിതി എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അത് വേണ്ട സമയത്ത് സഹായിച്ചെങ്കിലല്ലേ പ്രയോജനമുള്ളൂ. സ്വാമി ഞാൻ പറയുന്നത് സമാധാനമായിട്ടൊന്ന് കേക്ക്. എന്നിട്ടൊന്നും തുടങ്ങാൻ തീരുമാനിച്ചോ? അതൊന്നും സാരമില്ലെന്നേ, ഇതൊക്കെ യോഗ. ഞാൻ ഏതായാലും പോയി ഡോക്ടർ സുജാത ഒന്ന് കണ്ടിട്ട് വരാം. ജീവിതത്തിൽ ആദ്യമായിട്ട് ആത്മവിശ്വാസം നൽകിയത് അവർ മാത്രമാണ്. എന്താ അഭിപ്രായം? സ്വാമിയുടെ ഇഷ്ടം. മൂന്ന് പ്രാവശ്യം ആഹാരത്തിന് ശേഷം. ആഹാ, ഇതാര്? എവിടെയായിരുന്നു? ഞാൻ എത്ര പ്രാവശ്യം അന്വേഷിച്ചെന്നോ? അതാണ് പ്രശ്നം. ഡോക്ടർ അന്വേഷിക്കുന്ന സമയത്ത് ഞാൻ ഉണ്ടാവില്ല. ഞാൻ മൂന്ന് തവണ ഇവിടെ വന്നിരുന്നു. അപ്പോഴൊക്കെ രോഗികളുടെ തിരക്ക്. ഇതിനിടയിൽ കൂടെ കയറി അവരെ ഉപദ്രവിച്ച ഡോക്ടറെ കാണുകയെന്ന് വെച്ചാ എനിക്ക് നല്ല വശമില്ല. അതൊക്കെ പോട്ടെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഞാനിവിടുന്ന് ജോലി രാജിവെച്ചിട്ട് അങ്ങോട്ട് പോവുക. പോകുന്നതിന് മുമ്പ് ഒരാളോട് മാത്രമേ യാത്ര ചോദിക്കാൻ തോന്നിയുള്ളൂ. അത് ശരി, എന്നോട്. അതെ, താങ്ക് യു. പെട്ടെന്ന് പോവാൻ കാര്യം? നമ്മൾ ആദ്യം കണ്ടപ്പോ ഞാൻ പറഞ്ഞത് തന്നെ ശരിയാവില്ല. ഡിസ്മിസ് ചെയ്യുന്നതിനേക്കാൾ മാന്യതല്ലേ രാജിവെച്ച് പോവാന്നുള്ളത്? പോയിക്കോളൂ, പക്ഷേ ഇത് വഞ്ചനയാണ്. ഇല്ല, ഞാൻ ആരെയും വഞ്ചിച്ചിട്ടില്ല. ഉണ്ട്, എന്നെ. സ്വാമി എന്നെ വന്ന് കണ്ടതിൽ പിന്നെ ഇവിടെ പതിവായി സപ്ലൈ ചെയ്തിരുന്ന സ്റ്റോക്കിസ്റ്റിനെ ക്യാൻസൽ ചെയ്തിട്ട് പകരം ഞാൻ സ്വാമിയുടെ പ്രോഡക്ട്സ് റെക്കമെൻഡ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ സ്വാമി രാജിവെച്ച് പോകുന്ന വെച്ചാൽ ഇതും ഇല്ല അതും ഇല്ല എന്നുള്ള മട്ടായി. എന്താ, അത് വഞ്ചനയല്ലേ? എന്റെ പ്രോഡക്ട്സ് എന്ന് പറഞ്ഞാൽ പാരഡോളിൻ. അതെ, 10,000 ടാബ്ലറ്റ്സ് ഓഫ് പാരഡോളിൻ ആൻഡ് 500 ബോട്ടിൽസ് ഓഫ് ഡയകോഫ്.